എല്ലാവർക്കും ചില്ലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചില്ലൂസ് വേൾഡിൽ ഉണ്ടാക്കുന്നത് കുമ്പിളപ്പമാണ്. ചക്കപ്പഴക്കാലമായാൽ പണ്ടുകാലത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. വളരെ രുചികരവുമാണ്, ഗുണമുള്ളതുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് ചക്ക നമുക്ക് അരിച്ചെടുക്കാം. സാധാരണ ഇത് വേവിച്ച് വരട്ടി ഉണ്ടാക്കും. ഞാനിതിപ്പോൾ കുറച്ചേ ഉള്ളൂ, കുറച്ചേ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം നമുക്ക് മിക്സി ജാറിൽ അരച്ചിട്ട് എടുക്കാം. ചക്ക അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ ഒരു കപ്പുണ്ട്. അപ്പം ഒരു കപ്പ് അരിയും കൂടെ നമുക്ക് ചേർക്കാം. ഒരു കപ്പ്, ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണിത്. നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നാളികേരം ചിരകിയതാണ്, അത് നമുക്കൊരു മുക്കാൽ കപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ഒരു മുറി തേങ്ങ, വലിയ തേങ്ങ ആണെങ്കിൽ ഒരു മുറി തേങ്ങയുടെ നാളികേരം ചിരകിയതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്ക, ഒരു ടീസ്പൂൺ ഏലക്ക ഇട്ട് കൊടുക്കാം പൊടിച്ചത്. പിന്നെ വേണ്ടത് ഉപ്പാണ്, കുറച്ചൊരു ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് വേണം. പിന്നെ ശർക്കര ഉരുക്കിയത് അല്ലെങ്കിൽ ശർക്കര ചീരകി ഇടാം. ഇത് ഞാൻ നല്ല കട്ടിയായിട്ട് ഉരുക്കിയെടുത്തതാണ്, അധികം വെള്ളമാകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് യോജിക്കാം. ലൂസായിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പുട്ടുപൊടിയാണ് ഇതിന് വേണ്ടത്, തരങ്ങളുള്ള പൊടി വേണം. കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള മിക്സ് റെഡിയായി. ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി എന്ന് പറഞ്ഞു, ഒരു ഗ്ലാസ് ഇട്ടപ്പോൾ കുറച്ച് ലൂസായിട്ടിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പുട്ടുപൊടി ഇട്ട് കൊടുത്തു. പിന്നെ ജീരകം ഇതിൻ്റെ കൂടെ ഇടും, ജീരകം പൊടിച്ചു വിടും അല്ലാതെ ഇടും. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ഏലക്ക മാത്രമാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളൂ, പിള്ളേർക്ക് ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഒത്തിരി കട്ടിയാവുകയും വേണ്ട, ഒത്തിരി ലൂസാവുകയും വേണ്ട, ഇങ്ങനെ ഒരു പരുവത്തിൽ. ഇനി നമുക്ക് ഇത് ഇടനേരിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിന് ഇങ്ങനത്തെ ഒരു ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് വഴനയില്ല എന്നും പറയും, ഇടനയില്ല എന്നും പറയും. ഇതിനകത്തുണ്ടാക്കുമ്പോൾ ഈ ഇലയുടെ ഫ്ലേവറും കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കുമ്പിളപ്പം. പണ്ടുകാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. നമുക്കിനി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഇലയിൽ ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു കോണ് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഞെട്ടുള്ള ഭാഗം ഇവിടെ കൊണ്ടുപോയി കുത്തി ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഇരിക്കും. നമുക്ക് എല്ലാ ഇലയിലും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ശരിയായിട്ട് വരും. പിന്നെ ഈ ഇല എല്ലായിടത്തും കിട്ടാനുണ്ടോ എന്നറിയത്തില്ല. ഇതില്ലെങ്കിൽ നമുക്കിത് വാഴയിലയിൽ പരത്തി അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവിയേറ്റി എടുക്കാം. അത് നല്ല ടേസ്റ്റാണ്, വാഴയിലയുടെ ഫ്ലേവർ വരുമ്പോഴും നല്ല ടേസ്റ്റുണ്ട് ഈ പലഹാരത്തിന്. കുമ്പിളൊക്കെ റെഡിയായി. നമുക്കിനി ഇത് ഒരു സ്റ്റീമർ വെച്ചിട്ട് അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. വെക്കുമ്പോൾ പതിയെ വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ ഇല അതിൽ നിന്ന് വിട്ടുപോരും. അപ്പം നമുക്കിത് ആവിയേറ്റി ഒരു 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. കുമ്പിളപ്പം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇലയൊക്കെ നന്നായിട്ട് വാടി അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും ഉറപ്പായിട്ടും ചക്ക കിട്ടിയാൽ ഉണ്ടാക്കി നോക്കണം, അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.